അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്ര പരമ്പര അവസാനത്തോടടുക്കുകയാണ്. ഇന്ന് നാം 23-ാം ഭാഗത്തിൽ ഖൈബറിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങുമ്പോഴുണ്ടായ സാഹചര്യങ്ങളും തുടർന്നുള്ള ചില സംഭവങ്ങളും മനസ്സിലാക്കുകയാണ്. ഖൈബറിലെത്തിയ ശേഷം യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകർ തൻ്റെ അനുചരൻ മുഹൈസ ബിൻ മസ്ഊദ് എന്നവരെ തൊട്ടടുത്ത പ്രദേശമായ ഫദക്കിലേക്ക് ജൂതന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനായി നിയോഗിച്ചിരുന്നു. പക്ഷേ അവർ ക്ഷണം സ്വീകരിച്ചില്ല. എന്നാൽ പ്രവാചകരും അനുയായികളും ഖൈബറിൽ വൻ വിജയം നേടിയ വാർത്ത ഫദക്കിലെ ജൂതന്മാരെ ഭയപ്പെടുത്തി. യൂഷ ബിൻ നൂൻ ആയിരുന്നു അവരുടെ നേതാവ്. ഖൈബറിലെ ജൂതന്മാരുമായി ചെയ്ത അതേ ഉടമ്പടി ചെയ്യാൻ തയ്യാറാണ് എന്ന് അവർ ദൂതൻ വഴി പ്രവാചകരെ അറിയിക്കുകയും അത് പ്രവാചകർ അംഗീകരിക്കുകയും ചെയ്തു. പ്രവാചകർക്കും അനുയായികൾക്കും ഏറെ തലവേദനകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് വാദിൽ ഖിറ. ഖൈബറിൽ നിന്ന് ഫദക്കും കഴിഞ്ഞ് പ്രവാചകർ പിന്നീട് നേരെ ലക്ഷ്യം വെക്കുന്നത് വാദിൽ ഖിറയിലേക്കാണ്. ഏതാനും ദിവസം പ്രവാചകരും അനുയായികളും വാദിൽ ഖിറ ഉപരോധിച്ചു. പരസ്പരം അമ്പെയ്ത്ത് നടക്കുകയുമുണ്ടായി. അതിനിടയിൽ പ്രവാചകർക്ക് റിഫാഅത്ത് ബിനു സൈദ് അൽ ജുസാമി നൽകിയിരുന്ന അവിടുത്തെ ഭൃത്യനായ മിദ്ഗം അമ്പേറ്റു മരണപ്പെട്ടു. പ്രവാചകരുടെ സേവകനായിരുന്ന മിദ്ഗം അമ്പേറ്റു മരണപ്പെട്ടു. സ്വർഗം നേടിയല്ലോ എന്ന് കൂടെയുള്ളവർ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകർ തിരുത്തി. ഖൈബറിൽ നിന്ന് ആരുമറിയാതെ അവിഹിതമായി കൈവശം വെച്ചിരുന്ന ഒരു ചെറിയ തുണിക്കഷ്ണം മിദ്ഗമിനെ തീയായി വലയം ചെയ്യുമെന്ന് പ്രവാചകർ പറഞ്ഞു. ഉടനെ അനുചരന്മാരിൽ പലരും കൈവശം വെച്ചിരുന്ന വളരെ ചെറിയ വസ്തുക്കൾ പോലും പ്രവാചകരുടെ മുന്നിൽ കൊണ്ടുവരികയുണ്ടായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് സൈന്യത്തെ സജ്ജമാക്കി. പൊതു പതാക സഅദ് ബിൻ ഉബാദയെ ഏൽപ്പിച്ചു. ശേഷം തങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്ന വാദിൽ ഖിറയിലെ ജനങ്ങളെ ഇസ്ലാമിലേക്കു ക്ഷണിച്ചു. അവർക്ക് സമ്മതമായിരുന്നില്ല. പിന്നീട് സംഘട്ടനം നടന്നു. അവർ പരാജയം സമ്മതിക്കുകയും ചെയ്തു. ധാരാളം യുദ്ധമുതലുകൾ പ്രവാചകരും അനുയായികളും കരസ്ഥമാക്കി. പിന്നീട് ഭൂമിയും കൃഷിയും ഖൈബറിൽ ചെയ്തതുപോലെ അവരെ തന്നെ ഏൽപ്പിച്ച് പ്രവാചകർ മടങ്ങുകയും ചെയ്തു. ഖൈബറും ഫദക്കും വാദിൽ ഖിറയും ഈ പ്രദേശങ്ങളെല്ലാം പ്രവാചകരുടെ കാലത്തും പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും പ്രവാചകർ നടപ്പിലാക്കിയ ഈ രീതി തന്നെ തുടരുകയായിരുന്നു. പ്രവാചകരും അനുചരന്മാരും നേടിക്കൊണ്ടിരിക്കുന്ന ഈ വിജയവാർത്തകൾ കേട്ടറിഞ്ഞ തൈമാ എന്ന പ്രദേശത്തെ ജൂതന്മാരും സന്ധി സംഭാഷണത്തിന് തയ്യാറാവുകയും പ്രവാചകർ അത് അംഗീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞാണ് ഖൈബറിൽ നിന്നുള്ള മടക്കയാത്ര പ്രവാചകർ അനുയായികളും മദീനയിൽ എത്തിച്ചേരുന്നത്. ഒരു രാത്രി ആ മടക്കയാത്രയിൽ ഉറങ്ങിയപ്പോൾ പ്രവാചകർ സുബഹ് നിസ്കാരത്തിന് അഥവാ ഉറങ്ങിപ്പോയാൽ വിളിച്ചുണർത്താനായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. രാത്രി നിസ്കരിച്ചു കൊണ്ടിരിക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു അറിയാതെ ഉറങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ച ശേഷം പ്രവാചകരാണ് ആദ്യം ഉണർന്നത്. അതിവേഗം എഴുന്നേറ്റ് അല്പം യാത്ര ചെയ്ത് ശേഷം അവർ സുബഹ് നിസ്കാരം നിർവഹിച്ചു. മക്കയിലെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരു ധനാഢ്യനായിരുന്നു അൽ ഹജ്ജാജ് ബിൻ ഇലാത്ത സുലമി എന്നയാൾ. അദ്ദേഹം ഖൈബറിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. മക്കയിലേക്ക് മടങ്ങാൻ പ്രവാചകരോട് അനുവാദം ചോദിച്ചു. പ്രവാചകരത് സമ്മതിക്കുകയും ചെയ്തു. തൻ്റെ സ്വത്തുമായി മദീനയിലേക്ക് മക്കയിൽ നിന്ന് തിരിച്ചു വരാൻ ഒരു തന്ത്രം പ്രയോഗിക്കാൻ അദ്ദേഹം പ്രവാചകരോട് സമ്മതം ചോദിച്ചു. പ്രവാചകരും അനുയായികളും ഖൈബറിൽ പരാജയപ്പെട്ട് മടങ്ങുന്നത് കാത്തിരിക്കുകയാണ് മക്കയിലെ ശത്രുക്കൾ. അവരോട് ഞാൻ നേരിട്ടു ചെന്ന് മുസ്ലിമായ കാര്യം മറച്ചു വെച്ച് പ്രവാചകരും അനുയായികളും പരാജയപ്പെട്ടുവെന്നും ജൂതന്മാരിപ്പോൾ പ്രവാചകരെ മക്കയിൽ കൊണ്ടുവന്ന് വകവരുത്തുമെന്നും അവരോട് പറയും. മാത്രമല്ല ഖൈബറിൽ നമ്മുടെ സൈന്യം ഉപേക്ഷിച്ച സ്വത്ത് കച്ചവടത്തിനായി വില കൊടുത്തു വാങ്ങാൻ ഞാൻ എൻ്റെ സമ്പാദ്യവുമായി പോവുകയാണെന്നും അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ എൻ്റെ സ്വത്തുമായി മദീനയിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അംഗീകരിക്കുകയും അതനുസരിച്ച് ഹജ്ജാജ് ബിൻ ഇലാത്ത സലമി മക്കയിലേക്ക് പ്രവേശിക്കുകയും മക്കക്കാരെ ഇപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സ്വത്തുക്കളുമായി ഖൈബറിൽ പ്രവാചകർ ഉപേക്ഷിച്ചു പോയ സ്വത്തുക്കൾ വാങ്ങി കച്ചവടത്തിനൊരുങ്ങുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തൻ്റെ സ്വത്തുക്കളുമായി അദ്ദേഹം ഉടനെ മദീനയിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇതേസമയം ഈ വാർത്ത കേട്ട പ്രവാചകരുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ വേദനിച്ചു. സത്യമാണ് ഹജ്ജാജ് പറയുന്നത് എന്നാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചാരിച്ചത്. പക്ഷേ രഹസ്യമായി ഹജ്ജാജ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ
കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി. ഹജ്ജാജ് രക്ഷപ്പെട്ട ശേഷം 3 ദിവസം കഴിഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകർ വൻ വിജയം നേടിയ വിവരവും ഖൈബർ ഒന്നടങ്കം പ്രവാചകരുടെ കീഴിൽ വന്ന വാർത്തയും, മാത്രമല്ല ഹജ്ജാജ് മുസ്ലിമായി തൻ്റെ സ്വത്തുമായി കടന്നുകളഞ്ഞ കാര്യവും ശത്രുക്കളെ അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരിട്ടറിയിക്കുകയും ചെയ്തു. ഹിജ്റയുടെ 7ാം വർഷം നടന്ന മറ്റൊരു സുപ്രധാന സൈനിക മുന്നേറ്റം ദാതുർ റിഖാ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധമാണ്. ഗ്രന്ഥകാരൻ ദാതുർ റിഖാ എന്ന സംഭവം ഉദ്ധരിച്ചിരിക്കുന്നത് ഹിജ്റയുടെ 4ാം വർഷത്തിൽ സംഭവിച്ചതായാണ്. എന്നാൽ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ദാതുർ റിഖാ സംഭവം നടക്കുന്നത് ഹിജ്റയുടെ 7ാം വർഷമായിരുന്നു എന്നാണ്. പല ചരിത്രകാരന്മാരും ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഖത്ഫാൻ ഗോത്രത്തിലെ ബനു സഅലബ, ബനു മുഹാരിബ് എന്നീ ഗോത്രങ്ങൾ ഒരു പുതിയ പടപ്പുറപ്പാടിനൊരുങ്ങുന്ന വിവരം ലഭിച്ച പ്രവാചകൻ 400 പടയാളികളുമായി അവരെ നേരിടാൻ നീങ്ങി. മദീനയിൽ അബൂദർ അൽ ഖിഫാരിയെ ചുമതലയേൽപ്പിച്ചു. ഒരു വാഹനപ്പുറത്ത് 6 ആളുകൾ വീതം ഊഴം വെച്ചാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുള്ള കാലാവസ്ഥയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കുന്നവർ ചൂടിൽ നിന്ന് രക്ഷ തേടി കാലിൽ തുണി ചുറ്റിയിരുന്നു. റിഖാ എന്ന വാക്കിൻ്റെ അർത്ഥം തുണിക്കഷ്ണം എന്നാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിന് ദാതുർ റിഖാ എന്ന് പേര് വരികയും ചെയ്തു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ ചിന്നിച്ചിതറി, മലമുകളിൽ അഭയം തേടി. തിരിച്ചു വരുന്ന വഴിയിൽ ശ്രദ്ധേയമായ ചില സംഭവങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് രേഖപ്പെട്ടിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദാതുർ റിഖാ യുദ്ധത്തേക്കാൾ ശ്രദ്ധയർഹിക്കുന്നത് ആ വഴിയിൽ സംഭവിച്ച സംഭവങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു സംഭവം ഇങ്ങനെയാണ്. മടക്കയാത്രയിൽ പ്രവാചകരും അനുചരന്മാരും വിശ്രമിക്കാനിറങ്ങി. നല്ല തണൽ വിരിച്ച ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവർ പ്രവാചകർക്കിരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. പരിസരത്തായി സ്വഹാബികളും വിശ്രമിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വാൾ ആ മരത്തിൻ്റെ ചില്ലയിൽ തൂക്കിയിട്ട ശേഷം വിശ്രമിച്ചു. ആ സമയത്ത് ശത്രുപക്ഷത്തെ ഒരാൾ വന്ന് പ്രവാചകരുടെ വാൾ കൈക്കലാക്കി. എന്നിട്ട് പ്രവാചകരോട് തങ്ങൾക്കെന്നെ പേടിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു പ്രവാചകരുടെ മറുപടി. എങ്കിൽ നിന്നെ ഇപ്പോൾ ആരു രക്ഷിക്കുമെന്നായി ശത്രുവിൻ്റെ ചോദ്യം. അല്ലാഹു എന്ന് ധൈര്യസമേതം പ്രവാചകർ മറുപടി പറഞ്ഞു. പിന്നീട് പ്രവാചകർ സഹാബികളെ വിളിച്ച് പ്രസ്തുത വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയും സംഭവം വിവരിക്കുകയും ചെയ്തു. മറ്റ് ചില റിപ്പോർട്ടുകളിൽ പ്രവാചകരുടെ പതരാതെയുള്ള മറുപടിയിൽ ശത്രു ഭയപ്പെടുകയും വാൾ താഴെ വീഴുകയും ഉടനെ പ്രവാചകർ അത് കയ്യിലെടുത്ത് നിന്നെ ആര് സംരക്ഷിക്കുമെന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തതായി കാണാനാവുന്നുണ്ട്. പ്രവാചകർ താങ്കൾ ഇസ്ലാം സ്വീകരിക്കുമോ എന്ന് ചോദിച്ചെങ്കിലും അയാൾ അതിന് മറുപടി പറയാതെ ഇനി താങ്കൾക്കെതിരെ യുദ്ധം ചെയ്യുകയോ അതിനായി ആരെയെങ്കിലും സഹായിക്കുകയോ ചെയ്യില്ല എന്ന് അദ്ദേഹം വാക്കുകൊടുത്തതായും ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. പിന്നീട് തൻ്റെ സമൂഹത്തിലേക്ക് തിരികെ പോയ ആ വ്യക്തി തനിക്കുണ്ടായ നല്ല അനുഭവം അവരുമായി പങ്കുവെക്കുകയും അവരിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് സമാനമായ മറ്റൊരു സംഭവം നാം മുമ്പ് ഹിജ്റയുടെ 3ാം വർഷം ദീ അമ്ര യുദ്ധം കഴിഞ്ഞു മടങ്ങവേ സംഭവിച്ചതായി വിവരിച്ചിട്ടുണ്ട്. അവിടെ നാം ചില കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും 2 വ്യത്യസ്ത സംഭവങ്ങളാണ് എന്നു തന്നെയാണ് പ്രബലമായ അഭിപ്രായം. മടക്കയാത്രയിലുണ്ടായ മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. വഴിമധ്യേ ശത്രുപക്ഷത്തുനിന്ന് ഒരു സ്ത്രീയെ പ്രവാചകാനുയായികൾ ബന്ദിയാക്കിയിരുന്നു. എന്നിട്ട് അവർ യാത്ര തുടർന്നു. വിവരമറിഞ്ഞ ആ സ്ത്രീയുടെ ഭർത്താവ്, ഞാൻ സൈന്യത്തെ പിന്തുടർന്ന് അവരുടെ രക്തം ചിന്തുമെന്ന് സത്യം ചെയ്തു, ശപഥം ചെയ്തു. പ്രവാചകരും അനുചരന്മാരും തമ്പടിച്ച സ്ഥലത്ത് അയാൾ എത്തിച്ചേരുകയും ചെയ്തു. അത് രാത്രിയായിരുന്നു. സൈന്യത്തിന് രാത്രി സംരക്ഷണ ചുമതല നൽകപ്പെട്ടിരിക്കുന്നത് അബ്ബാദ് ബിൻ ബിഷിർ, അമ്മാർ ബിൻ യാസിർ എന്നീ 2 ചെറുപ്പക്കാരായ സ്വഹാബികൾക്കാണ്. അവർ രാത്രിയുടെ സമയം വീതം വെച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആദ്യ പകുതി സംരക്ഷണ ചുമതല അബ്ബാദ് ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അതിസുന്ദരമായി ശാന്തമായി ഖുർആൻ ഓതാൻ കഴിയുന്നവരായിരുന്നു അബ്ബാദ് ബിൻ യാസർ. ആ ശാന്തമായ രാവിൽ അദ്ദേഹം ദീർഘമായി നിസ്കരിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്താണ് നേരത്തെ പരാമർശിച്ച സ്ത്രീയുടെ ഭർത്താവ് അവിടെ എത്തുന്നത്. അയാൾ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന് നേരെ അമ്പെയ്തു. അബ്ബാദ് റളിയല്ലാഹു അൻഹു ആ അമ്പ് വലിച്ചെടുത്തു. നിസ്കാരം അവസാനിപ്പിച്ചില്ല. ഇപ്പോൾ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന് 3 അമ്പുകൾ ഏറ്റിരിക്കുന്നു. ശേഷം അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കി
തൻ്റെ കൂട്ടുകാരനായ അമ്മാർ ബിൻ യാസറിനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. എന്തേ നേരത്തെ വിളിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് ഞാൻ ഒരു സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അതിടക്ക് വെച്ച് മുറിക്കാൻ എനിക്ക് മനസ്സു വന്നില്ലെന്നും അബ്ബാദ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയും ചെയ്തു. മദീനയിൽ തിരിച്ചെത്തിയ ശേഷം പ്രവാചകർ ആ വർഷം ഏതാനും ദൗത്യ സംഘങ്ങളെ നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാലിബ് ബിൻ അബ്ദുല്ലാഹ് അൽ കൽബി എന്ന സഹാബിയുടെ നേതൃത്വത്തിൽ ജുഹൈന ഗോത്രത്തിലേക്ക് ഒരു സംഘത്തെ നിയോഗിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അവർ ആ പ്രദേശം കീഴടക്കി. എന്നാൽ സൈന്യത്തെ കണ്ട് ഒരാൾ വിരണ്ടോടുകയുണ്ടായി. ഉസാമ റളിയല്ലാഹു അൻഹുവും ഒരു അൻസാരിയും ആ ഓടിപ്പോയയാളെ പിന്തുടർന്നു. ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടികൂടി. ഉടനെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പമാണ്. താൻ പിടികൂടിയ ശത്രു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു പറഞ്ഞുവെങ്കിലും ഉസാമ തൻ്റെ കൈവശമുണ്ടായിരുന്ന ചാട്ടുളി കൊണ്ട് അയാളെ കുത്തുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. മദീനയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഈ സംഭവം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ എന്തിനാണു നീ അയാളെ കൊന്നതെന്ന് പ്രവാചകർ ദേഷ്യത്തോടെ ഉസാമയോട് ചോദിച്ചു. അയാൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് എന്ന ഉസാമയുടെ മറുപടിയിൽ പ്രവാചകനെ വീണ്ടും ദേഷ്യം വന്നു. നീ ഇത് പറയാൻ അയാളുടെ ഹൃദയം തുറന്നു നോക്കിയോ എന്ന് പ്രവാചകർ ചോദിക്കുകയും ചെയ്തു. ഉസാമ അങ്ങേയറ്റം ദുഃഖിതനായി. ഈ ദിവസത്തിനു മുമ്പ് ഞാൻ മുസ്ലിമായിരുന്നില്ലെങ്കിൽ എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചുപോയി എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഓർക്കുകയുണ്ടായിട്ടുണ്ട്. പ്രവാചകർ നിയോഗിച്ച മറ്റൊരു സുപ്രധാന ദൗത്യ സംഘം അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു. സംഘത്തിലെ മുഴുവൻ ആളുകളോടും അബ്ദുല്ലാ ബിൻ ഹുദാഫയെ അനുസരിക്കണമെന്ന് പ്രവാചകർ ഈ സംഘത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. വഴിമധ്യേ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ അബ്ദുല്ല തൻ്റെ കൂടെയുള്ളവരോട് ഒരു കാര്യം നിർദ്ദേശിച്ചു. അവർ തമ്മിൽ ആ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുകയും ഉണ്ടായി. ഉടനെ അബ്ദുല്ലാഹിബ്നു ഹുദാഫ തൻ്റെ കൂടെയുള്ളവരോട് വിറക് ശേഖരിക്കാൻ കൽപ്പിച്ചു. അവരെല്ലാവരും വിറക് ശേഖരിച്ചു. വിറക് കത്തിക്കുവാനും ആളിക്കത്തിയ ശേഷം ആ തീയിലേക്ക് എടുത്തു ചാടുവാനും അബ്ദുല്ലാഹിബ്നു ഹുദാഫ തൻ്റെ കൂടെയുള്ളവരോട് കൽപ്പിച്ചു. എന്നെ അനുസരിക്കാൻ പ്രവാചകർ നിങ്ങളോട് കൽപ്പിച്ചതല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ വിശ്വാസികളായതു തന്നെ തീയിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുയായികൾ. അവർ തീയിൽ ചാടാൻ വിസമ്മതിച്ചു. ഇതു കേട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ കോപം ശമിക്കുകയും ചെയ്തു. മദീനയിൽ മടങ്ങി വന്ന ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കാര്യം അവർ പറയുകയും ചെയ്തു. തിന്മയിൽ ഒരു നേതാവിനെയും അനുസരിക്കേണ്ടതില്ല എന്ന് പ്രവാചകർ പ്രഖ്യാപിച്ചത് അപ്പോഴായിരുന്നു. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു വർഷം പൂർത്തിയാവുകയാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉംറയും തവാഫും ചെയ്യുവാനുള്ള അവസരം ആഗതമാവുകയാണ്. പ്രവാചകരും 2000 സഹാബികളും പുറമേ സ്ത്രീകളും കുട്ടികളുമെല്ലാം പുറപ്പെടുന്നുണ്ട്. മദീനയിൽ ഉത്തരവാദിത്വം പ്രവാചകരേൽപ്പിച്ചത് ഉവൈഫ് ബിൻ അൽബത്ത് അദ്ദു അലി എന്ന സഹാബിയായിരുന്നു. ഉവൈഫ് ബിൻ അൽബത്ത് അദ്ദു അലി ഉംറയുടെ ശേഷം അറുക്കുവാനുള്ള 60 ഒട്ടകങ്ങളെയും അവർ കൂടെ കരുതിയിട്ടുണ്ട്. യാത്ര ദുൽഹുലൈഫയിലെത്തിയപ്പോൾ പ്രവാചകരും അനുചരന്മാരും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. ഖുറൈശികൾ വാക്ക് പാലിക്കാതിരിക്കുമോ എന്ന ധാരണയാൽ പ്രവാചകർ ആയുധങ്ങളും കൂടെ കരുതിയിട്ടുണ്ട്. പ്രവാചകരും അനുചരന്മാരും യാത്ര യജ്ജുജ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രവാചകരുടെ കൂടെയുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം അവിടെ ഉപേക്ഷിക്കുകയും കൂട്ടത്തിൽ നിന്ന് ഔസ് ബിൻ ഖൗലി അൽ അൻസാരി എന്ന സഹാബിയുടെ നേതൃത്വത്തിൽ 200 സൈന്യത്തെ ആയുധങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വം പ്രവാചകരേൽപ്പിക്കുകയും ചെയ്തു. പ്രവാചകരും അനുയായികളും മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ ആവേശപൂർവ്വം തൽബിയത്ത് ചൊല്ലുന്നുണ്ട്. ശത്രുക്കൾ പ്രവാചകരുടെയും അനുചരന്മാരുടെയും ആഗമനം നിരീക്ഷിക്കുന്നുമുണ്ട്. മദീനയിലെ മോശം കാലാവസ്ഥ അവരെ ദുർബലരാക്കിയിരിക്കുന്നു എന്ന് ശത്രുക്കൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് മറുപടി എന്നോണം ശാരീരിക ക്ഷമതയും ശേഷിയും പ്രകടമാവും വിധം വസ്ത്രധാരണം പോലും പ്രവാചകർ അവരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മക്കയിലെത്തിയ ശേഷം സഫാ മർവകൾക്കിടയിൽ ഓടാൻ നിർദ്ദേശിച്ചതിന് പോലും ശാരീരിക ക്ഷമത പ്രകടമാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു. പ്രവാചകർ ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി. മർവയുടെ പരിസരത്ത് ബലികർമ്മവും നടത്തി. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് കൂടെയുണ്ട്. അദ്ദേഹം ആവേശപൂർവ്വം
കവിതകൾ പാടിക്കൊണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് അതിഷ്ടമായില്ല. ഹറമിൽ അതും പ്രവാചകരുടെ കൂടെ കവിത പാടുകയാണോ എന്ന് അദ്ദേഹം അബ്ദുല്ലാ ബിൻ റവാഹയോട് ചോദിച്ചു. അദ്ദേഹം പാടിക്കൊള്ളട്ടെ, കാരണം കവിത നമ്മുടെ ശത്രുക്കൾക്ക് അമ്പുകളേക്കാൾ മാരകമായിരിക്കുമെന്ന് പ്രവാചകർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുകയും ചെയ്തു. ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയായ ശേഷം പ്രവാചകർ സഹാബികളിൽ നിന്ന് 200 പേരെ തിരഞ്ഞെടുത്ത് യജ്ജുജിലേക്ക് തിരിച്ചയച്ചു. നേരത്തെ അവിടെ ആയുധങ്ങൾക്കു കാവൽ നിർത്തിയ സഹാബികൾക്ക് മക്കയിൽ വന്ന് ഉംറ ചെയ്യാൻ അവസരമൊരുക്കാനായിരുന്നു ഇത്. 3 ദിവസം പൂർത്തിയായപ്പോൾ തിരിച്ചു പോവണമെന്ന് ഖുറൈശികളുടെ ദൂതൻ പ്രവാചകരോട് അപേക്ഷിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ പ്രവാചകർ അനുചരന്മാരോടൊപ്പം മദീനയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. മൈമൂന ബിൻതുൽ ഹാരിസിനെ പ്രവാചകർ ഈ യാത്രയിൽ വിവാഹം ചെയ്യുകയുണ്ടായി. മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയകമായി പ്രവാചകർ ജാഫർ ബിൻ അബി ത്വാലിബിനെ മക്കയിലേക്ക് അയക്കുകയും മൈമൂനയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് വിവാഹം നടത്തിയത്. ദൂതൻ മടക്കയാത്രയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ പ്രവാചകരുടെ മുന്നിൽ വന്നപ്പോൾ, ഖുറൈശിൻ്റെ ദൂതൻ വന്നപ്പോൾ, പ്രവാചകർ അല്പം കൂടി കഴിഞ്ഞ് വിവാഹ ഭക്ഷണം നമ്മൾ ഒന്നിച്ച് കഴിച്ച ശേഷം മടങ്ങിയാൽ പോരെ എന്നുകൂടി ചോദിക്കുകയുണ്ടായി. പക്ഷേ ഖുറൈശികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ ബഹുമാനത്തോടെയുള്ള ഈ നിർദ്ദേശം നിരസിക്കുകയായിരുന്നു. അതുകൊണ്ട് മൈമൂന റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകർ തൻ്റെ സേവകനായ അബൂ റാഫിഇനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മടക്കയാത്ര സെരിഫ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ പ്രവാചകരുടെ സേവകൻ അബൂ റാഫിഇ മൈമൂന ബീവിയുമായി അവിടെ എത്തുകയും പ്രവാചകരും മൈമൂന ബീവിയും സംഗമിക്കുകയും ചെയ്തു. പിന്നീട് മദീനയിലേക്ക് മടക്കമാരംഭിച്ചു. ഈ ഉംറയ്ക്ക് ഉംറത്തുൽ ഖളാ എന്ന് വിളിക്കപ്പെടാൻ കാരണം ഹുദൈബിയ സന്ധിയെ തുടർന്ന് തീർപ്പാക്കപ്പെട്ട ഉംറ എന്ന അർത്ഥത്തിലാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പൂർത്തിയാവാതിരുന്ന ഉംറ എന്ന അർത്ഥത്തിലുമാവാം എന്നെല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മദീനയിലെത്തിയ ശേഷം ഏതാനും ദൗത്യ സംഘങ്ങളെ കൂടി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പ്രവാചകർ ആ വർഷം നിയോഗിക്കുകയുണ്ടായി. ഇബ്നു അബിൽ ഔജ എന്നവരുടെ നേതൃത്വത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു സുലൈം ഗോത്രത്തിലേക്ക് ദുൽഹിജ്ജ മാസം ഒരു സംഘത്തെ നിയോഗിക്കുകയുണ്ടായി. അവർ ബനു സുലൈമിലെത്തി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവർ വിസമ്മതിച്ചു. പിന്നീട് അതൊരു സംഘട്ടനമായി മാറി. ബനു സുലൈം ഗോത്രവും പ്രവാചകരുടെ ഈ സംഘവും തമ്മിൽ ശത്രുപക്ഷത്ത് സഹായത്തിനായി മറ്റു പല ഗോത്രങ്ങളും എത്തിച്ചേർന്നു. ദൗത്യ സംഘത്തിലെ പലയാളുകളും ഷഹീദായി. ദൗത്യ സംഘത്തിന്റെ നേതാവായിരുന്ന ഇബ്നു അബിൽ ഔജാഇനും ഗുരുതരമായി പരിക്കേറ്റു. പക്ഷേ അദ്ദേഹം സംഘത്തിൽ അവശേഷിച്ചവരോടൊപ്പം മദീനയിൽ തിരിച്ചെത്തുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘട്ടനങ്ങളിലൊന്നാണ് മുഖ്തത് യുദ്ധം. ഹിജ്റ 8-ാം വർഷം ജുമാദൽ ഊല മാസമാണ് ഇത് സംഭവിക്കുന്നത്. ഈ യുദ്ധത്തിന് പ്രത്യേകമായ ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് തൻ്റെ കത്തുകളുമായി ദൂതന്മാരെ നിയോഗിച്ച കൂട്ടത്തിൽ ഹാരിസ് ബിൻ അംർ അൽ അസ്ദി എന്ന സഹാബി വദ്യനെ ബസ്ര രാജാവിന് കത്തുമായി നിയോഗിക്കുകയുണ്ടായി. വഴിയിൽ ബൽഖ എന്ന പ്രദേശത്ത് റോമിലെ രാജാവിൻ്റെ പ്രതിനിധിയായിരുന്ന ഷുറഹ്ബീൽ ബിൻ അംർ അൽ ഖസ്സാനി എന്നയാൾ ഹാരിസ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കുകയും പിന്നീട് വധിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധിയെ വകവരുത്തുന്നത് അങ്ങേയറ്റം മാരകമായ കുറ്റമെന്നു മാത്രമല്ല, അത് യുദ്ധപ്രഖ്യാപനത്തിന് തുല്യവുമാണ്. തൻ്റെ പ്രതിനിധി കൊല്ലപ്പെട്ട വിവരം പ്രവാചകരറിയുകയും പ്രതികാര നടപടിയായി 3000 പടയാളികളെ പ്രവാചകർ ഒരുക്കുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നായിരുന്നു 3000 പടയാളികളുള്ള ഈ സൈന്യം. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ സെയ്ദ് ബിൻ ഹാരിഥയാണ് ഈ സൈന്യത്തിൻ്റെ നേതാവ്. അദ്ദേഹം ഷഹീദായാൽ ജാഫർ ബിൻ അബി ത്വാലിബും അദ്ദേഹവും വഫാത്തായാൽ അബ്ദുല്ലാഹി ബിൻ റവാഹയും നേതൃത്വമേറ്റെടുക്കണമെന്ന് പ്രവാചകർ നിർദ്ദേശിച്ചു. വെളുത്ത പതാക പ്രവാചകർ സെയ്ദ് ബിൻ ഹാരിഥയെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തിനു നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: നമ്മുടെ ദൂതൻ ഹാരിസ് ബിൻ അംർ വധിക്കപ്പെട്ട ബൽഖാ എന്ന സ്ഥലത്ത് ചെന്ന് നിങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ സഹായം തേടി അവരെ നേരിടണം.
ഒരിക്കലും വഞ്ചന പാടില്ല. മരണപ്പെട്ടവരെ അംഗച്ഛേദം വരുത്തരുത്. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആരാധനയിൽ മുഴുകിയ പുരോഹിതന്മാരെയും ലക്ഷ്യം വെക്കരുത്, ആക്രമിക്കരുത്. ഈന്തപ്പനയും മറ്റു മരങ്ങളും മുറിച്ചു കളയരുത്, കെട്ടിടങ്ങൾ തകർക്കരുത് എന്നീ നിർദ്ദേശങ്ങളെല്ലാം പ്രവാചകർ തൻ്റെ അണികൾക്ക് നൽകുകയുമുണ്ടായി. സെയ്ദ് ബിൻ ഹാരിസയാണ് സംഘത്തിൻ്റെ നേതാവ് എന്നറിഞ്ഞപ്പോൾ ജഅ്ഫർ ബിൻ അബി ത്വാലിബ് പോകാൻ വിസമ്മതിച്ചു. പക്ഷേ ഇതിൽ താങ്കൾക്ക് നന്മയുണ്ടായേക്കാം എന്ന പ്രവാചകരുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു. സൈന്യം യാത്ര പറഞ്ഞിറങ്ങി. ഷാമിലെ മഹാൻ എന്ന സ്ഥലത്ത് വിശ്രമത്തിനിറങ്ങിയപ്പോൾ റോമിലെ സീസർ ഹെർക്കൽ രാജാവ് റോമിൽ നിന്നുള്ള 100,000 പടയാളികളും മറ്റു ഗോത്രങ്ങളിൽ നിന്നുള്ള 100,000 പടയാളികളും മൊത്തം 200,000 പടയാളികളുമായി ബൽക എന്ന സ്ഥലത്തെത്തിയ വിവരം പ്രവാചകരുടെ സൈന്യം അറിയുകയുണ്ടായി. 2 ദിവസം അവർ മഹാനിൽ താമസിച്ചു. കാര്യങ്ങൾ കൂടിയാലോചന നടത്തി. 3000 പേർ എങ്ങനെയാണ് 200,000 ആളുകളെ നേരിടുക എന്നത് തന്നെയാണ് മുഖ്യമായ ചർച്ചാ വിഷയം. അവസാനം പ്രവാചകന് കത്തയക്കാമെന്നും ആ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോവാമെന്നും അഭിപ്രായം വന്നെങ്കിലും കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തു. നാം ശക്തി കൊണ്ടല്ല ശത്രുവിനെ എതിരിടുന്നത്, നമ്മുടെ ആദർശം ഈ വിശ്വാസമാണ്. അതുകൊണ്ട് രണ്ടിലൊരു നന്മയാണ് നമ്മെ കാത്തിരിക്കുന്നത്, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം. അവസാനം സൈനികർ മുഴുവൻ ആവേശപൂർവ്വം അബ്ദുല്ലാഹി ബിൻ റവാഹ പറഞ്ഞ കാര്യം അംഗീകരിക്കുകയും മുന്നോട്ടു പോവാൻ തീരുമാനിക്കുകയും ചെയ്തു. മുന്നോട്ട് നീങ്ങിയ ഇസ്ലാമിക സൈന്യം മുത്തത്തിൽ തമ്പടിച്ചു. സൈന്യം സമ്പൂർണ്ണ സജ്ജമായി. സെയ്ദ് ബിൻ ഹാരിസ പതാകയുമേന്തി ശക്തമായി മുന്നേറി. അവസാനം അദ്ദേഹം ഷഹീദായി വീണു. വിപ്ലവ വീര്യത്തോടെ കവിതകൾ പാടി ജഅ്ഫർ ബിൻ അബി ത്വാലിബ് പതാകയേന്തി. അതിശക്തമായി അദ്ദേഹവും മുന്നേറ്റം നടത്തി. അവസാനം തൻ്റെ കുതിരപ്പുറത്തു നിന്നിറങ്ങി അദ്ദേഹം നേരിട്ട് യുദ്ധം തുടങ്ങി. വലതു കൈക്ക് വെട്ടേറ്റു, അദ്ദേഹം പതാക ഇടത് കൈയിലേക്ക് മാറ്റി. ഇടത് കൈക്കും വെട്ടേറ്റു, അദ്ദേഹം പതാക തൻ്റെ തോളുകൾക്കിടയിൽ ഭദ്രമാക്കി. വെട്ടും കുത്തുമായി 80-ലധികം പരിക്കുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജഅ്ഫർ ബിൻ അബി ത്വാലിബും ഷഹീദായി. വെട്ടിമാറ്റപ്പെട്ട കൈകൾക്കു പകരമായി അദ്ദേഹത്തിന് സ്വർഗത്തിൽ സവിശേഷമായ 2 ചിറകുകൾ ഉണ്ടാവുമെന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജഅ്ഫർ അത്തയ്യാർ, പാറി നടക്കുന്ന ജഅ്ഫർ എന്ന പേരിലും ജഅ്ഫർ ബിൻ അബി ത്വാലിബ് അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രവാചകർ നിർദ്ദേശിച്ചതുപോലെ അബ്ദുല്ലാഹി ബിൻ റവാഹ പതാക ഏറ്റെടുത്തിരിക്കുന്നു. ശത്രുപക്ഷത്ത് ശക്തമായ നാശം വിതച്ച് അബ്ദുല്ലാഹി ബിൻ റവാഹയും ഷഹീദായി. പ്രവാചകർ നേതൃത്വമേൽപ്പിച്ചിരുന്ന 3 പേരും വിട പറഞ്ഞിരിക്കുന്നു. ഉടനെ സാബിത്ത് ബിൻ അർക്കം എന്ന സഹാബി പതാക കയ്യിലെടുത്തു. ആരെയെങ്കിലും നേതാവാക്കൂ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഖാലിദ് ബിനുൽ വലീദിനെ നേതാവാക്കാൻ അവരൊന്നിച്ചു തീരുമാനിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹു ശക്തമായ പ്രതിരോധം തീർത്തു. മുഅ്ത്തത്ത് യുദ്ധത്തിന്റെ ദിവസം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് 9 വാളുകൾ പൊട്ടിപ്പോയി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. 200,000 വരുന്ന ശത്രു സൈന്യത്തിനു മുന്നിൽ ഈ 3000 പേർ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നത് ശത്രുക്കൾക്ക് പോലും അത്ഭുതമായി. ഏറെ തന്ത്രശാലിയായ പോരാളിയായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ പകലിൽ മുഴുവൻ ശക്തമായി പോരാട്ടത്തിന് നേതൃത്വം നൽകി. പിന്നീട് തൻ്റെ സൈന്യത്തെ ഒന്നുകൂടി അഴിച്ചു പണിയുകയും മുസ്ലിം പക്ഷത്ത് പുതിയ പടയണി എത്തിയിരിക്കുന്നു എന്ന തോന്നൽ ശത്രുക്കളിൽ ഉണ്ടാക്കാൻ അതുവഴി ഖാലിദ് റളിയല്ലാഹു സാധിക്കുകയും ചെയ്തു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കെ തന്ത്രപരമായി സൈന്യത്തിന്റെ ചിട്ട തെറ്റാതെ അദ്ദേഹം അവരെ സുരക്ഷിത സ്ഥലത്തേക്ക് നയിച്ചു. അതേസമയം തങ്ങളെ പിന്നോട്ട് കൊണ്ടുപോയി വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമമാണ് മുസ്ലിം സൈന്യം നടത്തുന്നത് എന്ന് ഭയന്ന് ശത്രുക്കൾ പിൻവാങ്ങുകയും ചെയ്തു. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും സംഘവും മദീനയിലേക്ക് മടങ്ങി. എന്നാൽ ഈ സംഭവങ്ങൾ മുക്തത്തിൽ നടന്നുകൊണ്ടിരിക്കെ പ്രവാചകർ തൻ്റെ അനുജനന്മാർക്ക് മദീനയിലിരുന്ന് മുഅ്ത്തത്തിൻ്റെ രണഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ഖാലിദ് ബിൻ വലീദ് നേതൃത്വമേറ്റെടുത്ത സമയത്ത് പ്രവാചകർ പറഞ്ഞത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ വാളുകളിൽപ്പെട്ട ഒരു വാൾ നേതൃത്വമേറ്റെടുത്തു എന്നായിരുന്നു. ജഅ്ഫർ ബിൻ അബി ത്വാലിബിൻ്റെ ഭാര്യ അസ്മ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ വിവരം അന്വേഷിച്ചു. എൻ്റെ ഭർത്താവ് ഷഹീദായി എന്ന വിവരം പ്രവാചകർ എന്നോട് പറയുകയും കുഞ്ഞുങ്ങളെ പ്രവാചകർ എടുത്തു താലോലിക്കുകയും കണ്ണീരോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. മാത്രമല്ല സ്വന്തം വീട്ടിൽ ചെന്ന് ജഅ്ഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഇന്നാവശ്യമായ ഭക്ഷണം ഒരുക്കി നൽകാൻ സ്വന്തം വീട്ടുകാരോട് പ്രവാചകർ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രവാചകരുടെ അനുയായികളിൽ 12 പേരാണ് മുഅ്ത്തത്തിൽ ഷഹീദായത്. എന്നാൽ ശത്രുപക്ഷത്ത് എത്ര പേർ മരണപ്പെട്ടു എന്ന് വ്യക്തമല്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു എന്ന
എന്നാണ് ചരിത്രകാരന്മാർ ഖണ്ഡിതമായി പറയുന്നത്. സഹോദരി സഹോദരന്മാരെ, ഇനി വരാനിരിക്കുന്നത് ആവേശകരമായ ഫത്ഹു മക്കയാണ്. വിജയശ്രീലാളിതരായി പ്രവാചകരും അനുചരന്മാരും മക്കയിലേക്ക് പ്രവേശിക്കുന്ന സുന്ദരമായ രംഗങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.